ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാക്സിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരള പി എസ് സിയുടെ പ്രാഥമിക പരീക്ഷ പ്രത്യേകിച്ചും പത്താം തരത്തിലെ പ്രാഥമികഘട്ട പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മൂന്നും നാലും ഘട്ടമാണ് ചിലപ്പോൾ നാലാം ഘട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ കോവിഡ് ബാധിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ചിലപ്പം അഞ്ചാമത്തെ ഒരു ഘട്ടം കൂടി കണ്ടേക്കാം അപ്പം ഒന്നും രും രണ്ടും ഘട്ടം കഴിഞ്ഞതോടുകൂടി തന്നെ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പാറ്റേൺ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് കേരള പി എസ് സിക്കും അറിയാം അപ്പം കഴിഞ്ഞ തവണ ലാസ്റ്റ് നടന്ന ഘട്ടത്തിലെ ക്വസ്റ്റ്യൻ കീ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ പറഞ്ഞിരുന്നു പാച്ചൺ നമുക്ക് വ്യക്തമാണ് പാച്ചണ്ട് നമുക്ക് വ്യക്തമാണ് എന്നുള്ള കാര്യം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇനിയിപ്പോൾ മൂന്നും നാലും ഘട്ടത്തിന് മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്താണ് ആ ഒരു പാച്ചണ്ടൊക്കെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയുടെ അടിയിൽ തന്നെ പലരും കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം എന്താണ് പാറ്റേൺ എന്നുള്ള കാര്യം നമുക്ക് ആ ഒന്നും രണ്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും രണ്ടും ഘട്ടത്തിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അതിനുശേഷം ഈ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല ചെറിയൊരു കാര്യം മാത്രം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കേരള പി പലപ്പോഴും നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പത്തനംതിട്ട ജില്ലക്കാരെ ഒന്ന് ഞെട്ടിച്ചതാണ് കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലയുടെ കൂടെ നടന്ന ബാക്കിയുള്ള ജില്ലക്കാരും അന്നൊന്ന് ഞെട്ടി ഇതേ പരിപാടി തന്നെ അതിന് മുമ്പ് മൂന്ന് കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ എൽ ഡി സിക്കും ഇതേ പരിപാടി പത്തനംതിട്ട ജില്ലയിൽ ചെയ്തിരുന്നു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് എന്താണ് ഒന്നും രണ്ടും ഘട്ടത്തിലെ പരീക്ഷയിൽ നിന്ന് നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിനുശേഷം ഈ കാര്യത്തിലേക്ക് വരാം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാരണം ആ രണ്ടാം ഘട്ട പരീക്ഷ കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നൊരു കീ ഇട്ടിരുന്നു അന്നത്തെ എക്സാമിൻ്റെ കീ ഇട്ടിരുന്നു ആ ഒരു സമയത്ത് ഒരുപാട് പേര് കമൻ്റ് ചെയ്തത് ഒന്നും രണ്ടും ഘട്ടം പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു ഈ പറയുന്ന പോലെ ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു ഒരുപാട് പേര് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിരുന്നു എന്നിരുന്നാൽ ഒരുപാട് പേർ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിരുന്നു അതായത് ഒരു അനാലിസിസ് അഥവാ ഒരു അവലോകനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിരുന്നു അപ്പം അതുകൊണ്ട് ആണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആദ്യമായിട്ട് സ്റ്റേജ് ടു രണ്ടാം ഘട്ട പരീക്ഷ തന്നെ നോക്കാം ഇപ്പം രണ്ടാം ഘട്ട പരീക്ഷ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂത്തോൻ മൂത്തോൻ സംവിധാനം ചെയ്തത് ആരാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നമുക്കറിയാം ഇതിൻ്റെ ഉത്തരം നിവിൻ പോളിയാണ് അതുപോലെ തന്നെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഗീതു മോഹൻദാസ് ആണ് രണ്ടും റിലേറ്റഡ് ക്വസ്റ്റിനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റിൻ നമ്പേഴ്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക രണ്ടും ഒരേ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് കാരണം ഏതൊരു കറണ്ട് അഫയർ ബുക്ക് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ അടുപ്പിച്ചായിരിക്കും കിടക്കുക ഇപ്പം കാരണം ഈ പറഞ്ഞ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവല് ഒരാട സിനിമ തന്നെയാണ് ഒരാടെ സിനിമ തന്നെയാണ് അംഗീകരിക്കപ്പെട്ടത് ഗീത മോഹൻദാസിൻ്റെ തന്നെ സിനിമയാണ് അംഗീകരിക്കപ്പെട്ടത് ക്വസ്റ്റ്യൻ നമ്പറാണ് ഇമ്പോർട്ടൻസ് ഒന്ന് രണ്ട് അടുപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അഥവാ ഒരേ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയർ ചോദിക്കാൻ വേണ്ടി വേറെ ഒരുപാട് മേഖലകളുണ്ടല്ലോ ഇനിയിപ്പോൾ അതുപോലെ തന്നെ അടുത്ത ചോദ്യം ആധുനിക ഭാരതൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതാര ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് രണ്ടും രാജാറാം മോഹൻ റോയ് ആണ് ക്വസ്റ്റ്യൻ നമ്പറും കൂടെ ശ്രദ്ധിക്കുക ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് രണ്ടും അടുപ്പിച്ചുള്ള ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ പി എസ് ഇങ്ങനെ ചോദിക്കാത്തതാണ് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ക്വസ്റ്റ്യൻ്റെ ദാരിദ്ര്യമല്ല പകരം ക്വസ്റ്റ്യൻ ഇട്ടയാൾ ഈ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു അതോ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം സേഫ് ആക്കാൻ നോക്കിയതാണ് നമ്മൾ ക്വസ്റ്റിനറിൻ്റെ ആംഗിളും കൂടെ ആലോചിക്കണമല്ലോ അദ്ദേഹത്തെ ആരും ക്വസ്റ്റ്യൻ ചെയ്യരുത് കാരണം സിലബസിൽ നിന്നൊരു ഔട്ട് ഓഫ് സിലബസ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടു എന്നൊരു വഴി അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരരുത് ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം ഇനി അടുത്ത ചോദ്യം നോക്കുക ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമസ്ഥലം അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര് രണ്ടും ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിക്കുന്ന ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പറും കൂടെ ശ്രദ്ധിക്കുക ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് രണ്ടും അടുപ്പിച്ചുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ് രണ്ടും മൗലികാവകാശങ്ങളാണ് രണ്ടും അവകാശങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ സിലബസിൻ്റെ അകത്ത് എടുത്തു പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് മൗലികാവകാശം എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട് ക്വസ്റ്റിനർ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം ചിന്തിച്ചിട്ടുണ്ടാകാം ഇനി പാടുത്ത ചോദ്യം നോക്കാം ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം നിയന്ത്രിക്കുന്ന ഭാഗം ഏത് അതുപോലെ തന്നെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് രണ്ടിൻ്റെയും ആൻസർ എന്താണ് രണ്ടിൻ്റെയും ആൻസർ സെറിബെല്ലമാണ് ഈ സെറിബല്ലം എന്നുള്ളതും സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പം സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും ഇവിടെ ആൻസർ കുറയും എന്നാണ് അതുപോലെ തന്നെ ഉരുൾ ഉരുളൽ ഘർഷണം നിരങ്ങൾ ഘർഷണത്തെക്കാൾ കുറവ് അപ്പം മുമ്പേ പറഞ്ഞ തന്നെ ആയിരിക്കണം എന്നില്ല കാരണം മുമ്പേ പറഞ്ഞല്ലോ ഈ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റിനർ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വേഡ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ അത് മാത്രമായിരിക്കില്ല സൈക്കോളജി അത് മാത്രമായിരിക്കില്ല പകരം ഇവിടെ സാധാരണ പുതുതായിട്ട് പി എസ് സിക്ക് പഠിച്ചു തുടങ്ങിയ ഒരാൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ക്വസ്റ്റിൻ്റെയും ആൻസർ കുറയും വരുമോ എന്ന് ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് കുറയും എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ ഒന്ന് കൂടുതൽ മാർക്ക് ചെയ്യാനോ അല്ല എന്നുണ്ടെങ്കിൽ കുറയും എന്നുള്ളത് ഒരു കാരണവശാൽ രണ്ടാമത്തെ ചോദ്യം മാർക്ക് ചെയ്യാനായിട്ട് സാധ്യതയില്ല അപ്പോൾ ആ ഒരു സൈക്കോളജിക്ക് അറിയാവുന്ന ആളായിരിക്കണം ഈ ഒരു ക്വസ്റ്റിൻ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് തട്ടിത്താഴെ പോകുന്നത് ആദ്യമായിട്ട് പി എസ് സിയിലേക്ക് തിരിഞ്ഞ ആളുകളാണ് ഈ ഒരു ക്വസ്റ്റിനൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് വീണ് പോകുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകളെ എലിമിനേറ്റ് ചെയ്യുക എന്നൊരു സൈക്കോളജി കൂടി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ഉണ്ടാകാം അതുമല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് രണ്ട് ക്വസ്റ്റ്യൻസ് ഒരേ മേഖലയിൽ നിന്ന് ഇടുന്നത് കൊണ്ട് അങ്ങനെയും ഒരു ഉദ്ദേശം ഉണ്ടാകാം ഇനിയിപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ റിനേസൻസിന് പ്രത്യേകിച്ചും കേരള റിനേസൻസിൻ്റെ അകത്ത് ഈ അക്കാമ ചെറീനെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ആർട്ടിക്കിൾ ഇവിടെ സ്റ്റേജ് വണ്ണിലെ ക്വസ്റ്റൻ എടുത്തിട്ടുണ്ട് സ്റ്റേജ് ടുവിലെ ക്വസ്റ്റൻ എടുത്തിട്ടുണ്ട് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ആർട്ടിക്കിൾസ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം അത് ഏതൊരു എക്സാമിനാണ് എന്നുണ്ടെങ്കിലും അത് സ്ഥിരം ചോദിക്കുന്നതാണ് അത് ബഹിയായിട്ട് ചെയ്തു വെക്കാൻ വേണ്ടിട്ടൊരു കോഡുണ്ട് അത് നിങ്ങൾ രണ്ട് തവണ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും മറക്കില്ല അത് ആ ഒരു സമയത്ത് ആദ്യം ചെയ്ത വീഡിയോ ആണ് ഈ ഒരു ചാനൽ തുടങ്ങിയ ആദ്യ സമയത്ത് ചെയ്ത വീഡിയോ ആണ് അന്ന് ഒരു ലിസ്റ്റിൽ വന്നിട്ട് പ്രസിഡന്റ് ഓഫീസറിൻ്റെ ലിസ്റ്റിൽ വന്നിട്ട് ഗ്രൗണ്ടിലൊക്കെ ഓടിയിട്ട് വന്നിട്ട് കൈയ്യോടെ ചെയ്തൊരു വീഡിയോ ആണ് അതുകൊണ്ട് ആ പട വിറത്ത് കുളിച്ച് നിൽക്കുന്ന വീഡിയോ ആണ് എൻ്റെ സൗന്ദര്യം ഒന്നും നിങ്ങൾ നോക്കേണ്ട പക്ഷേ എൻ്റെ അകത്ത് ഉണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാം ഈ ഒരു വീഡിയോ ആണ് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം പറമ്പാണ് നിങ്ങളത് മറക്കില്ല ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ അതുപോലെ തന്നെ കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ദേശീയപാത വൺ നൈറ്റി ത്രീ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ദേശീയപാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചാകും രണ്ടിൻ്റെ അകത്തും കൊല്ലമുണ്ട് ഓക്കെ അപ്പം നാഷണൽ ഹൈവേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കാതെ പോകരുത് അത് തീർച്ചയായിട്ടും സിലബസിലും പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഹൈവേസ് അത് കൺഫ്യൂസിങ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷയ്ക്കും ഈ പറഞ്ഞ ഇനി ഇനിയുള്ള രണ്ട് ഘട്ടത്തിലും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നാഷണൽ ഹൈവേസിൽ നിന്ന് വരും പ്രത്യേകിച്ചും സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് താനും പിന്നീട് കണ്ടത് പുതിയ ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടത് റീസണിങ്ങിൻ്റെ അകത്ത് ഇത്തരം ചോദ്യങ്ങൾ കണ്ടിരുന്നു ഇക്വലൻറ്റുമായിട്ട് ബന്ധമില്ലാത്തത് ഇതൊക്കെ പിന്നെയും കണ്ടിട്ടുള്ളതാണ് പോലീസ് എന്നത് ഒ എം ഐ ഇ എക്സ് വൈ എന്നൊക്കെ ബന്ധപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ലേബർ എങ്ങനെ എഴുതാം സിമ്പിളായിട്ട് കിട്ടും എന്നാലും ഇത്തരം ക്വസ്റ്റ്യൻസ് ഇത്തരം ക്വസ്റ്റ്യൻസ് ഇത് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത് എസ് എസ് സി എസ് എസ് സിയുടെ കോച്ചിങ്ങിന് പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതുപോലെ എന്നുണ്ടെങ്കിൽ അവരുടെ ബുക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ക്വസ്റ്റ്യൻസ് അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ അവരുടെ പബ്ലിഷേഴ്സിൻ്റെ ബുക്കിനകത്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് എൺപത് ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ഒന്നായിരിക്കാം ഇത്തരം ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഒരേ ആൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നതെന്ന് തോന്നിപ്പോകും അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ഈ ഒരു ചോദ്യം ഇത് തീർച്ചയായും അബദ്ധമാണ് ഈ ഒരു ചോദ്യം അതുപോലെ തന്നെ സ്റ്റേജ് ഈ ഒരു ചോദ്യം ആവർത്തിച്ചു അപ്പം ഇത് രണ്ടും ഒരു പക്ഷേ മാത്സിലെ ആ ഒരു സെക്ഷൻ ഇട്ടിരിക്കുന്നത് ഒരേ ആൾ തന്നെ ആവാം മാത്സിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് പി സി പണ്ട് മുതലെ പർപ്പസുള്ളിൽ ഇടാറുണ്ട് കാരണം നമ്മൾ ചിന്തിച്ച് സമയം കളയണം അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു അവലോകനം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മറ പറയാൻ വേണ്ടി സാധിക്കുന്നത് ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തു പറയണം എന്ന് പറയുന്നത് ശരിയാവില്ല കാരണം സിലബസിൽ ഏതൊക്കെ പോർഷൻസ് എടുത്തു പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വ്യക്തമായിട്ട് തന്നെ പഠിക്കണം ഏതൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടോ ഏതൊക്കെ വ്യക്തികൾ എടുത്തു പറഞ്ഞിട്ടുണ്ടോ ഏതൊക്കെ സംഭവങ്ങൾ വ്യക്തിപരമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടോ ആ ഇതാ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പഠിക്കണം ഓക്കെ ഇവിടിപ്പം ഞാൻ അഞ്ചോ ആറോ പേടെ പറഞ്ഞതുകൊണ്ട് അത് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് സിലബസിൽ എന്ത് പറയുന്നു അത് തന്നെ വൃത്തിയായിട്ട് തന്നെ പഠിക്കണം ഡീറ്റെയിൽ ആയിട്ടോ വൃത്തിയായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക എന്നിരുന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അക്കാമ്മാ ചെറിയാൻ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നതാണേ ഇത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്നല്ല അക്കാമച്ചെറിയാൻ ജവഹർലാൽ നെഹ്റു അതുപോലെ പ്രസിഡൻറ്റ് രാജാറാം മോഹൻ റോയ് നാഷണൽ ഹൈവേസ് വളരെ ആണ് ശ്രീനാരായണ പറ്റി സ്ഥിരം ചോദിക്കുന്നതാണ് ഒരു ചോദ്യം പോലും കണ്ടില്ല ഇനിയുള്ള എക്സാമ്പുകൾക്ക് ഒരുപക്ഷെ ചോദിച്ചേക്കാം അപ്പോൾ ടൈറ്റിലി പറഞ്ഞ പ്രധാന കാര്യത്തിലേക്ക് വരാം അതായത് ഒന്നും രണ്ടും ഘട്ടം പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ട് ഘട്ടം കൂടെ ബാക്കിയുണ്ട് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പാറ്റേൺ മനസ്സിലായി എന്നുള്ള കാര്യം കേരള പി അറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് ലാസ്റ്റ് തവണ രണ്ടായിരത്തി പതിനേഴിൽ എൽ ഡി സിയുടെ പരീക്ഷ നടന്ന സമയത്ത് ഈ പറഞ്ഞ മൂന്നാമത്തെയോ നാലാമത്തെ ഘട്ടത്തിലായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ പരീക്ഷ നടന്നത് ഒന്നും രണ്ടും ഘട്ടം ഒക്കെ കഴിഞ്ഞു പാറ്റാനൊക്കെ എല്ലാവർക്കും മനസ്സിലായി ആളുകളൊക്കെ ആ ഒരു രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് കേരള പി എസ് സി പത്തനംതിട്ട ജില്ലക്കും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെ കൂടെ നടന്ന ബാക്കിയുള്ള ജില്ലകൾക്കും അങ്ങേയറ്റം ടഫ് ആണ് സെറ്റ് ചെയ്തത് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയി എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുകയുണ്ടായി അതാണോ സത്യം എന്ന് നിറഞ്ഞുവിട എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി പതിമൂന്നിലും ഇതേപോലെ തന്നെയാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലും ഈ പറയുന്ന പോലെ തന്നെ പത്തനംതിട്ട ജില്ലയ്ക്കും അതിൻ്റെ കൂടെ പരീക്ഷ നടന്നിട്ടുള്ള ജില്ലയ്ക്കും ഏറ്റവും ടഫസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് ബാക്കിയുള്ള ജില്ലക്കാര് പ്രത്യേകിച്ചും കൊല്ലം അതുപോലെ തന്നെ തിരുവാൻഡുത്തുള്ള ജില്ലക്കാര് ഇങ്ങോട്ട് അതായത് പത്തനംതിട്ട ജില്ലയ്ക്ക് മത്സരിക്കും പത്തനംതിട്ട കോട്ടയം ജില്ലയിലേക്ക് മത്സരിക്കും എന്നും അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ക്വസ്റ്റ്യൻ ഏറ്റവും ടഫായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് പത്തനംതിട്ടയ്ക്കും അതുപോലെ തന്നെ കോട്ടയം ജില്ലയ്ക്കും ജില്ലയ്ക്കൊക്കെയായിരുന്നു ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ അങ്ങനെ ജില്ലാ വൈസ് തിരിച്ചല്ല പരീക്ഷ എല്ലാവർക്കും അറിയാം ജില്ലാ വൈസ് തിരിച്ചല്ല ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം അങ്ങനെ നാല് ഘട്ടമായിട്ട് നൂറ് ശതമാനം കംപ്ലീറ്റ് ചെയ്യും അതാണ് കേരള പി സി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നിർബന്ധമില്ല ആദ്യത്തെ രണ്ട് ഘട്ടം നടന്ന പോലെ തന്നെ ആവണം അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കതൊന്നും ചെയ്യേണ്ട അത് കണ്ട് പേടിക്കാതിരിക്കാൻ മാത്രമാണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് ആ ഒരു കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും പഠിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിൽ ഇരുന്നാൽ മതി കാരണം ഇതിനൊരു പേഴ്സണൽ അനുഭവം കൂടിയുണ്ട് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഞാൻ ഈ പി സിയിലേക്കൊന്നും തിരിഞ്ഞിട്ടില്ല കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് ആ ഒരു സമയത്ത് അവിടെ ഓഫീസിലൊരു സ്റ്റാഫുണ്ട് ആ ഒരു ലേഡി മാസങ്ങളായിട്ട് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണം ഞാൻ ചെല്ലുമ്പോഴെല്ലാം അവരുടെ അവർ അവിടെ ഇരുന്ന് പഠിത്തമാണ് അതിൻ്റെ ഇടയ്ക്ക് എക്സാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒരു മാസം ലീവ് എടുത്തും പഠിത്തമാണ് പക്ഷേ അവർ എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞ് വന്ന് നമ്മൾ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഭയങ്കര വിഷമായിരുന്നു അവർക്ക് ഭയങ്കര വിഷമായിരുന്നു അന്നൊരു ദിവസം ഓഫീസിലൊക്കെ ഇരുന്ന് കറിയായിരുന്നു എന്നൊക്കെയായിരുന്നു പറയുന്നത് ഞാൻ കണ്ടില്ല അവർ ഭയങ്കര വിഷമമായിരുന്നു എന്തായാലും ഒരു ഒരാഴ്ചത്തോളം അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം അവിടെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഏജ് ലിമിറ്റ് കഴിയുകയായിരുന്നു അവർ ഇതുപോലെ നല്ല രീതിയിൽ അവർക്ക് ഇംഗ്ലീഷും മാത്സും നല്ല രീതിയിൽ അറിയാവുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ പോലെ ഇപ്പോഴത്തെ ഫിലിംസിൻ്റെ ഇംഗ്ലീഷ് ഇല്ല ആ ഒരു സമയത്ത് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അവർക്ക് ഇംഗ്ലീഷും അറിയാം മാത്സും അറിയാം അതുപോലെ തന്നെ അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് അവർ എങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാലും അറുപത് മാർക്കിന് മേളി കിട്ടേണ്ട ആളാണ് അവർക്ക് അവർക്ക് അറുപത് മാർക്ക് ഈ മേളി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞ അപ്രതീക്ഷിത ചോദ്യങ്ങൾ കണ്ടിട്ട് അവർ പേടിച്ചു പോയി അവർ അതുപോലെ തന്നെ കട്ട് ഓഫ് ഒരുപാട് കുറയില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു ഉറപ്പിച്ചു എന്നിട്ട് അവർ ബാക്കിയുള്ള എല്ലാം കൂടെ ഗസ് ചെയ്തിട്ട് കറക്കി കുത്തി അങ്ങനെ കറക്കി കുത്തിയതല്ല ഇവർക്ക് നെഗറ്റീവ് അടിച്ചു കട്ട് ഓഫിലും ജസ്റ്റ് താഴെപ്പോയി കട്ട് ഓഫിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നാൽപ്പത്തി ഒമ്പതോ നാൽപ്പത്തിയെട്ടോ മറ്റോ മാർക്കായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് ഇവർക്ക് ജസ്റ്റ് ഒരു മാർക്കോ രണ്ട് മാർക്കോ രണ്ട് മാർക്ക് എന്നാണ് അന്ന് പറഞ്ഞത് ജസ്റ്റ് അതിന് താഴെ ഇവർ പോയി കട്ട് ഓഫിന് താഴെ പോയി അപ്പം അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ കാരണം ഇപ്പം ലാസ്റ്റ് നിമിഷമൊക്കെ പഠിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട് ലാസ്റ്റ് നിമിഷം ഈ പറഞ്ഞ പോലെ തന്നെ സിലബസ് മാത്രം ഫോക്കസ് ചെയ്ത് വൃത്തിയായിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ച് പോകുന്ന ആളുകളുണ്ട് നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി അല്ലാതെ കൂടുതലൊന്നും ചെയ്യേണ്ട വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പറ്റി നിങ്ങൾ ബോധേഡാവേണ്ട കാര്യമേ ഇല്ല ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ബോധേഡാവേണ്ട കാര്യമേ ഇല്ല കേരള പി സി ഒരല്പം ഒന്ന് പേടിപ്പിക്കാൻ വേണ്ട ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വറിയേഡാവേണ്ട കാര്യമേ ഇല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ സിലബസ് അനുസരിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി രത്ന ചുരുക്കം ഉള്ളൂ പറയാൻ ഉദ്ദേശിച്ച ആ പാഠ ഈ ഒരൊറ്റ കാര്യമാണ് നമ്മൾ പേടിക്കില്ല എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് പോകുക സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യം വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അല്പം സ്വല്പം പാറ്റേൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ പേടിക്കില്ല എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് പോകുക നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഇത്രയേ ഉള്ളൂ ചുരുങ്ങിയ സമയത്ത് ചെയ്യാൻ സാധിക്കുന്നത് സിലബസ് നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ടുണ്ട് വ്യക്തമായിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പഠിച്ച് ഉറപ്പിച്ചിട്ട് പോകുക ഇനിയിപ്പം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി ചോദിച്ചോട്ടെ ചോദിക്കില്ല ഫ്ലിംസ് ആണ് ചോദിക്കില്ല ഇനിയിപ്പം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പേടിക്കാതിരിക്കുക അത്രേ ഉള്ളൂ ഈ ഒരു കാര്യം പറയാൻ വേണ്ടാണ് വീഡിയോ ചെയ്തത് ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്